ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെസ്സിലെ കരുനീക്കങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി റൂക്ക് അഥവാ തേര്. ചെസ് ബോർഡിൽ റൂക്കിൻ്റെ വില 5 പോയിൻ്റാണ്. ഈ റൂക്സ് നെടുകയും കുറുകയും സഞ്ചരിച്ച് ഫയൽസിനെയും റാങ്ക്സിനെയും കൺട്രോൾ ചെയ്യുന്നു. റൂക്കിൻ്റെ സഞ്ചാരപാതയിൽ ഒപ്പോണൻറ്റിൻ്റെ കരുക്കൾ വന്നാൽ അവയെ വെട്ടിമാറ്റാം. എന്നാൽ സ്വന്തം കരുക്കളാണ് മുന്നിൽ വരുന്നതെങ്കിൽ അവയെ മറികടന്നു പോകാൻ റൂക്സിന് സാധിക്കില്ല. അടുത്തതായി നൈറ്റ് അല്ലെങ്കിൽ കുതിര. ചെസ്സിൽ നൈറ്റിൻ്റെ വില 3 പോയിൻ്റാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന ആകൃതിയിലാണ് നൈറ്റ് സഞ്ചരിക്കുന്നത്. തടസ്സങ്ങൾ എന്തുമാകട്ടെ, അതിനു മുകളിലൂടെയെല്ലാം ചാടിക്കടക്കാൻ കഴിയുന്ന ചെസ് ബോർഡിലെ ഒരേയൊരു പീസാണ് നൈറ്റ്. ചെസ് ബോർഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന നൈറ്റിനെ തനിക്ക് ചുറ്റുമുള്ള 8 കളങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. അടുത്തതായി ബിഷപ്സ് അല്ലെങ്കിൽ ആന. ചെസ് ബോർഡിൽ ബിഷപ്സിന് 3 പോയിൻ്റ് വീതമാണ് ഉള്ളത്. ഒരു കളിക്കാരന് 2 തരം ബിഷപ്സിനെ ലഭിക്കുന്നു. ഒന്ന് ബ്ലാക്ക് കളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ബിഷപ്പും മറ്റൊന്ന് വൈറ്റ് കളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ബിഷപ്പും. മുന്നിൽ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ലെങ്കിൽ കോണോട് കോൺ സഞ്ചരിച്ച് ബിഷപ്പുകൾക്ക് എത്ര കളങ്ങൾ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മറ്റൊരു ദിവസം പാർട്ട് 2 വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.